ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാൻ പാടും, അവർ താളമടിക്കും, ചിലപ്പോൾ അവർ പാടും, ഞാൻ താളമടിക്കും. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അപ്പൊ മസിൽ പിടിച്ചിരിക്കുന്ന അധ്യാപകരല്ല, അല്ലല്ല, കാരണം എന്തറിയാവോ, ആ ചൂരൽ വടിയെ കൊണ്ട് ചെറുതായി അനുസരിപ്പിക്കാൻ മാത്രമേ പറ്റൂ. പക്ഷെ അവരിലുണ്ടാകുന്ന അവരുടെ സർഗാത്മകമായ കഴിവ് ഒരിക്കലും പുറത്തു വരത്തില്ല. കാരണം ഹായ്, ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മയ്യനാടുള്ള ഗവൺമെന്റ് മോഡൽ LPS സ്കൂളിലാണ് നിൽക്കുന്നത്. എന്താ പറയാന്ന് എനിക്ക് അറിയില്ല. എന്നാലും പണ്ട് നമ്മുടെ HM-നെയൊക്കെ നമ്മൾ കാണുമ്പോൾ കണ്ടം വഴി ഓടുമായിരുന്നു. സാറിനെ കാണുമ്പോഴേ 1 km അപ്പുറത്ത് അവിടെ ഓടിയെത്തുമായിരുന്നു. അത്ര ഭയമായിരുന്നു നമ്മൾ പ്രിൻസിപ്പാളിനെയൊക്കെ കാണുമ്പോൾ. നമ്മൾ ഇന്നത്തെ ഈ വസന്ത് സാറിലൊക്കെ എത്തി നിൽക്കുമ്പോൾ നമ്മൾ സാറ് ഒരു ദിവസം വരാതിരുന്നാൽ, ഈ സാറെ കാണുവാണ് നമ്മുടെ പ്രിൻസിപ്പാളെങ്കിൽ, സാറ് ഒരു ദിവസം വരാതിരുന്നാൽ നമ്മൾ ഒരുപാട് വിഷമിക്കും. അതുമാത്രമല്ല, ഈ വർഷം March 3 സാറ് വിരമിക്കുകയാണ്. വിരമിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളുടെ അവസ്ഥ എന്താകുമെന്ന് എനിക്ക് അറിയാൻ കഴിയില്ല. കാരണം എല്ലാവരും വളരെ വളരെ വിഷമത്തിലായിരിക്കും. മക്കളെ, ഈ വർഷം കഴിഞ്ഞാൽ സാറ് നമ്മുടെ ഈ സ്കൂൾ വിട്ടു പോവാണ്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സാറിന്റെ പക്ഷേ ഒരു കാര്യമുണ്ട്, സാറിന്റെ ഇത്ര സ്നേഹം വെച്ച് നോക്കുകയും സാറ് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞാൽ സാറ് നിങ്ങളുടെ ഓരോരുത്തരുടെ വീഡിയോ കണ്ടിരിക്കും. അത്രയ്ക്ക് സ്നേഹമുള്ള മനുഷ്യനാണ് കേട്ടോ. പ്രിയമുള്ളവരെ, ഇതെന്റെ സ്കൂളാണ്, ഗവൺമെന്റ് മോഡൽ LPS ശാസ്താംകോവിൽ മയനാട്. ഇവിടെ പൊതുവെ ഞങ്ങളുടെ കുട്ടികളും, ഞാൻ ഇവിടുത്തെ പ്രഥമാധ്യാപകനാണ്, പക്ഷേ ഇവരോടൊപ്പം ചേരുമ്പോൾ അങ്ങനൊരു ഫീൽ എനിക്ക് വരാറില്ല. കാരണം കുട്ടികൾക്ക് ധാരാളം കഴിവുകളുണ്ട്, പ്രത്യേകിച്ച് ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാൻ പാടും, അവർ താളമടിക്കും, ചിലപ്പോൾ അവർ പാടും, ഞാൻ താളമടിക്കും. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളോട് കാണിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ കുറച്ചുകൂടെ എനർജറ്റിക് ആവും. നമ്മൾ പിന്നോട്ട് മാറിയാൽ അവർ ധാരാളം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എന്ത് കഴിവുകൾ അവിടെ പ്രദർശിപ്പിച്ചാലും അതിൻ്റെ ഇരട്ടി കിരട്ടിയായി തിരിച്ച് തന്നുകൊണ്ടിരിക്കും. ഇപ്പം ഞങ്ങൾ എല്ലാവരോട് ചേർന്നൊരു പാട്ട് പാടുകയാണ്. അല്ലല്ല, കാരണം എന്തറിയാവോ, ആ ചൂരൽ വടിയെ കൊണ്ട് ചെറുതായി അനുസരിപ്പിക്കാൻ മാത്രമേ പറ്റൂ. പക്ഷെ അവരിലുണ്ടാകുന്ന അവരുടെ സർഗാത്മകമായ കഴിവ് ഒരിക്കലും പുറത്തു വരത്തില്ല. കാരണം ചൂരൽ കണ്ട് പേടിച്ചിരിക്കും. ഈ ചൂരൽ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പച്ചയായ മനുഷ്യൻ. ഇപ്പം എന്നെ ഇവിടുത്തെ പ്രഥമാധ്യാപകൻ എന്ന് പറയുമ്പോൾ അതൊരു ഡെസിഗ്നേഷൻ മാത്രമാണ്. ഞാനും അവരെ പോലൊരു പച്ച മനുഷ്യനാണ്. എൻ്റെ കഴിവുകൾ കുട്ടികളോട് പ്രദർശിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അവരുടെ കഴിവുകൾ എൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കണം, ഇത് എല്ലാവരും അറിയണം. അതാണ് പൊതു എന്ന് പറയുന്ന പ്രയോഗം തന്നെ, പൊതു വിദ്യാഭ്യാസം. അത് നമുക്ക് മെച്ചപ്പെടുത്തണം. അത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ ഒരു നായകൻ എന്നുള്ള നിലയിലെ പ്രഥമാധ്യാപകൻ. അപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം പോയി ബാത്റൂം എല്ലാം നോക്കും, അത് ക്ലീനായി കിടക്കുകയാണോ, നല്ലൊരു PTCM ആണ് ഇവിടെ ഉള്ളത്. കൃത്യമായി എപ്പോഴും, നല്ല പ്രായമുള്ള സ്ത്രീ ആണെങ്കിലും എപ്പോഴും നല്ല രീതിയിലാണ് അവർ
ക്ലീൻ ചെയ്ത് ഇടുന്നത്. അതിനുശേഷം ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ട് വന്നിട്ട് എല്ലാ ക്ലാസ്സിലും കയറും. അപ്പോൾ ഇവിടെ വരുന്ന പ്രീ പ്രൈമറി കുഞ്ഞുങ്ങളും അവരുടെ രക്ഷകർത്താക്കൾ മുതൽ 4 വരെയുള്ള കുട്ടികളും എനിക്ക് നല്ല പരിചയമാണ്. അപ്പോൾ ഞാൻ ദിവസവും അവരുമായി സംസാരിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും എൻ്റെ. ഞാൻ ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോൾ സാറേ ഇത് പറഞ്ഞതാ അത് പറഞ്ഞതാന്ന് പറഞ്ഞ് നിൽക്കുന്നത് അത്രയ്ക്ക് അവർ ഹൃദയത്തിൽ നമ്മളെ ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് തന്നെ ഞാൻ ഈ നിമിഷം വരെ. മാത്രമല്ല ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ 31 മാർച്ച് ഞാൻ എൻ്റെ പ്രഥമാധ്യാപക സ്ഥാനത്ത് നിന്ന് വിരമിക്കുകയാണ്. ഈ ലുക്കൊക്കെ ഉള്ളു, പ്രായം 56 ആകുകയാണ്. അല്ല ഇതൊക്കെ വെച്ചിട്ടാണ് അവരുടെ ഇൻസ്ട്രുമെന്റ്സ്. ഇതൊക്കെ ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന ഏത് സാധനമാണ് അത് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നാളെ ഇവരുടെ കയ്യിൽ നമ്മളൊരു നല്ലൊരു രീതിയിൽ ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെല്ലാം ചെയ്യും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ശബ്ദം, ഈ നമ്മൾ വിദ്യാഭ്യാസത്തിന് എപ്പോഴും ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നൊരു കാര്യം, നമ്മുടെ മെൻ്റലി നമുക്ക് പ്രിപ്പയർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദങ്ങളാണ്. ഒരുപാട് ശബ്ദങ്ങളെ ക്യാപ്ചർ ചെയ്ത് വെക്കാനുള്ള ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ അക്ഷരങ്ങളെയും അക്കങ്ങളെയും ഒക്കെ തന്നെ ക്യാപ്ചർ ചെയ്ത് വെക്കാനുള്ള ശേഷിയുണ്ടാവും. അപ്പോൾ അവർ ഫ്രീ ആയിക്കൊണ്ടേരിക്കും, മനസ്സ് ഫ്രീ ആകുന്നിടത്തോട്ട് ഇത് വന്ന് കയറിക്കൊണ്ടേരിക്കും. അതുപോലെ ഞാൻ പേടിച്ചിട്ടുള്ള സമയമുണ്ട്. ഞാൻ എന്തുകൊണ്ട് അധ്യാപകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 5-ാം ക്ലാസ് പഠിപ്പിക്കും. പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അധ്യാപകൻ വരും, എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഓരോ ശബ്ദം കേൾക്കുമ്പോഴും അറിയാതെ നമ്മൾ മുള്ളിപ്പോകുമെന്ന് പറയുന്നതാണ്, അറിയാതെ മുള്ളിപ്പോകുന്നൊരു സമയമുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടിരുന്നിട്ട് ഞാൻ വെച്ച് ഞാൻ എന്തെങ്കിലും അധ്യാപകനാകുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ ഭയത്തിൻ്റെ കാര്യം വേണ്ട. അവർക്കൊണ്ട് എല്ലാവർക്കും എല്ലാത്തിനുള്ള കഴിവില്ല, പക്ഷേ എല്ലാവർക്കും എല്ലാത്തരം കഴിവുകളുണ്ട്. പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീലക്കലികയിൽ ഏകദീപം നീ പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യ താരമേ രാവിൻ നീലക്കലികയിൽ ഏകദീപം നീ അറിയാതുണർന്നു കതിരാർന്ന ശീലുകൾ കളമൈനകൾ രാപ്പന്തലിൽ പാടി ശുഭരാത്രി ഏതോ കുഴലിൽ തെളിയും സ്വരജതി പോലെ എഴുതാ കനവിൻ ബഹുളങ്ങളിൽ അമൃതകണം വീണു. വളരെ നന്നായിട്ടാണ് സാർ ഞങ്ങളെ പഠിപ്പിച്ചു പോകുന്നത്. പെട്ടെന്ന് ഒരു സന്ദർഭത്തിൽ റിട്ടയർഡായി പോകുമ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമമാണ്. ഇതുപോലെ ഇത്ര സ്നേഹമുള്ള നമ്മൾ ഇന്ന് വൈകുന്നേരം വന്ന് പാട്ട് പഠിച്ചിരുന്ന ഒരു സാറിനെയൊക്കെ ഇവിടെ സ്കൂളിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സാറ് പോകുന്നതിൽ സങ്കടമുണ്ട്. ഇവര് മാത്രമല്ല, ഞങ്ങളും എല്ലാരും എൽ കെ ജി തൊട്ട് കാണുന്നയാ സാറിന്. അപ്പൊ പെട്ടെന്ന് റിട്ടയർഡ് ആകുന്നൊക്കെ പറഞ്ഞ ഒരു വിഷമമുണ്ട്. ചിലപ്പോ